ഹലോ ഫ്രണ്ട്സ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എം സി എസ് എയുടെ ലാബ് സെറ്റപ്പ് ചെയ്യുന്ന കാര്യമാണ് ലാബ് സെറ്റപ്പ് അതായത് നമുക്ക് എം സി എസ് എ അല്ലെങ്കിൽ എം സി എസ് എ പഠിക്കുന്നതിനായിട്ട് നമുക്ക് നമ്മുടെ ലാബിൽ പ്രധാനമായിട്ടും രണ്ട് ക്ലയൻറ്റ് കമ്പ്യൂട്ടേഴ്സും ക്ലയൻറ്റ് അതുപോലെ തന്നെ രണ്ട് ഏറ്റവും കുറഞ്ഞ രണ്ട് സെർവർ കമ്പ്യൂട്ടേഴ്സും വേണം ഓക്കെ എന്നിട്ട് ഇതിനെല്ലാം ഒരു സ്വിച്ചു ബന്ധിപ്പിക്കുകയും വേണം അതായത് ഒരു നെറ്റ്വർക്കിലായിരിക്കണം ഇതെല്ലാം അവിടെ അങ്ങനെ ഒരു സെറ്റ് സംവിധാനം വേണം നമുക്ക് അതായത് നമുക്ക് പ്രധാനമായിട്ട് രണ്ട് ക്ലൈൻറ്റ് കമ്പ്യൂട്ടേഴ്സും വേണം അതുപോലെ തന്നെ രണ്ട് സെർവർ കമ്പ്യൂട്ടേഴ്സും വേണം ഈ ക്ലയൻറ്റ് കമ്പ്യൂട്ടേഴ്സിൽ നമ്മൾ പ്രധാനമായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നത് നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ആണ് യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് നമുക്ക് വിൻഡോസ് ടെൻ ഇവിടെ യൂസ് ചെയ്യാം അതുപോലെ രണ്ടാമത്തെ കമ്പ്യൂട്ടറിലും വിൻഡോസ് ടെൻ യൂസ് ചെയ്യാം പിന്നെ സെർവറായിട്ട് നമ്മൾ കോൺഫിർ ചെയ്യുന്ന മെഷീനിൽ നമ്മൾ വിൻഡോസ് സെർവർ ടു തൗസൻഡ് സിക്സ്റ്റീൻ ആണ് ഇൻസ്റ്റാൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വിൻഡോസ് സെർവർ ടൂ തൗസൻഡ് സിക്സ്റ്റീൻ അതുപോലെ ഇവിടെയും വിൻഡോസ് സെർവർ ടു തൗസൻഡ് സിക്സ്റ്റീൻ ഇൻസ്റ്റാൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു അപ്പോൾ ഇങ്ങനെ ഫിസിക്കലി നമുക്ക് ഈ നാല് കമ്പ്യൂട്ടേഴ്സ് നമുക്കിപ്പോൾ അഡീഷണൽ ആയിട്ട് വേണം അതായത് രണ്ട് ക്ലയൻറ്റ് കമ്പ്യൂട്ടേഴ്സും വേണം അതുപോലെ രണ്ട് സെർവർ കമ്പ്യൂട്ടേഴ്സും വേണം ഫിസിക്കലി ഇപ്പോൾ ഇത് നമ്മുടെ എല്ലാവരുടെയും വീട്ടിലെ നമുക്ക് ഇത് അറേഞ്ച് ചെയ്യാൻ സാ ഒരു ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും നമ്മുടെ വീട്ടിൽ സാറിൻ്റെ വീട്ടിൽ ഒന്നോ രണ്ടോ ലാപ്ടോപ്പൊക്കെ കാണും സംഭവിച്ചു ഓക്കെ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ലാപ്ടോപ്പോ അല്ലെങ്കിൽ ഒരു ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറോ ഉള്ളെങ്കിൽ കൂടി നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല നമുക്ക് ഈ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നോക്കാം നമുക്കതിന് വെർച്വലൈസേഷൻ ചെയ്യാൻ സാധിക്കും അതെങ്ങനെയാണെന്ന് നോക്കാം വെർച്വലൈസേഷൻ ചെയ്ത് നമുക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാം ഈ വെർച്വലൈസേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങളുടെ ഡ്രോയിങ് ഒക്കെ ഇച്ചിരി ബോറാണ് ക്ഷമിക്കുക അതായത് ഇത് നിങ്ങളുടെ ഹാർഡ്വെയർ ആണ് എന്തിൻ്റെയാണ് ലാപ്ടോപ്പിൻ്റെയോ അല്ലെങ്കിൽ പി സിയുടെ ഹാർഡ്വെയർ ആണെന്ന് കരുതാം ഈ ഹാർഡ്വെയറിൽ അത് നിങ്ങളുടെ മെഷീനിൽ ഇപ്പോൾ ഓൾറെഡി നിങ്ങൾ എന്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഒരു ഓയസ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അതെന്തായിരിക്കും വയ്ക്കാറ് ഒന്നെങ്കിൽ വിൻഡോസ് എയ്റ്റ് ആയിരിക്കും അല്ലെങ്കിൽ വിൻഡോസ് ടെൻ ആയിരിക്കും ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് അല്ലേ അതങ്ങനെ അവിടെ കിടന്നോട്ടെ ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ കിട്ടും അതിൻ്റെ പേരാണ് അത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നത് വെർച്വലൈസേഷൻ സോഫ്റ്റ്വെയറുകളാണ് ഒന്നെങ്കിൽ നിങ്ങൾക്ക് വി എം വെയർ വി എം വെയർ വർക്ക് സ്റ്റേഷൻ യൂസ് ചെയ്യാം വർക്ക് സ്റ്റേഷൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒറായ്ക്കലിൻ്റെ വെർച്വൽ ബോക്സ് യൂസ് ചെയ്യാം വെർച്വൽ ബോക്സ് എന്ന ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വിൻഡോസിൽ തന്നെ ഡീഫോൾട്ടായിട്ടുള്ള ഹൈപ്പർ വി മാനേജർ എന്നൊരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്യാം ഹൈപ്പർ വി മാനേജർ ഇപ്പത്തിൽ ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയർ എക്സാമ്പിൾ ആയിട്ട് ഈ ഒന്നെങ്കിൽ നിങ്ങൾക്ക് വി എം വെയർ വർക്ക് സ്റ്റേഷൻ ഉപയോഗിച്ച് വെർച്വലൈസേഷൻ ചെയ്യാം അതല്ലെങ്കിൽ വെർച്വൽ ബോക്സ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് വെർച്വലൈസേഷൻ ചെയ്യാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഹൈപ്പർ വി മാനേജർ ഡീഫോൾട്ടായിട്ട് വിൻഡോസിൽ ഡീഫോൾട്ടായിട്ടുള്ള ഹൈപ്പർ വി മാനേജർ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഇനേബിൾ ചെയ്ത് നിങ്ങൾക്ക് റൺ ചെയ്യാം ഇപ്പോൾ ഇവിടെ വി എം വെയർ വർക്ക് സ്റ്റേഷൻ ഉപയോഗിച്ചുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം അതായത് ഇപ്പോൾ ഇവിടെ വി എം വെയർ വർക്ക് സ്റ്റേഷൻ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്നു കരുതുക അതായത് വെർച്വലൈസേഷൻ സോഫ്റ്റ്വെയർ ആണ് വെർച്വലൈസേഷൻ സോഫ്റ്റ്വെയർ ഓക്കെ എക്സാമ്പിൾ ആയിട്ട് വി എം വെയർ വർക്ക് സ്റ്റേഷൻ വി എം വെയർ വർക്ക് സ്റ്റേഷൻ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യുന്നത് എഴുതുക ഓക്കെ ഇനി അത് ഇൻസ്റ്റാൾ ചെയ്താൽ എന്ത് ചെയ്യണം നമുക്ക് നാല് കമ്പ്യൂട്ടറുകളാണ് വേണ്ടത് അല്ലേ അപ്പോൾ നമുക്കിവിടെ വി എംസ് ക്രീയേറ്റ് ചെയ്യാം വി എം എന്ന് പറയുന്നത് വെർച്വൽ മെഷീൻസ് ഒന്ന് രണ്ട് മൂന്ന് നാല് ഇങ്ങനെ നമുക്ക് ഇത് ഇപ്പം വരച്ചിരിക്കുന്ന ഓക്കെ ഇങ്ങനെ നമുക്ക് വെർച്വൽ വെർച്വൽ മെഷീൻസ് നമുക്ക് ഇതിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും ഈ ആദ്യത്തെ വെർച്വൽ മെഷീൻ നമുക്ക് കോൺഫെയർ ചെയ്യുമ്പോഴത്തേനും അതിനകത്ത് എത്രത്തോളം ഹാർഡ് ഡിസ്കുകൾ എത്രത്തോളം റാം വേണം പ്രോസസ്സർ എത്ര ഇത് എങ്ങനെയാണ് അതുപോലെ തന്നെ നെറ്റ്വർക്കിൻ്റെ സെറ്റപ്പ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊരു റിയൽ മിഷീൻ സെറ്റപ്പ് ചെയ്യുമ്പോഴുള്ള പോലെ തന്നെ അവിടെ ചോ ചോദിക്കും അങ്ങനെ നമുക്കതിനനുസരിച്ച് കോൺഫിഗർ ചെയ്യുകയും വെർച്വൽ മെഷീൻസ് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യാൻ സാധിക്കുന്നതാണ് നിങ്ങൾ ഇപ്പോൾ ആദ്യം വേണമെങ്കിൽ നിങ്ങൾക്കൊരു വെർച്വൽ മെഷീൻ ക്രിയേറ്റ് ചെയ്യാം അതിനുശേഷം അടുത്ത വെർച്വൽ മെഷീൻ ക്രിയേറ്റ് ചെയ്യാം അതുകഴിഞ്ഞിട്ട് വേറെ മെഷീൻ ക്രിയേറ്റ് ചെയ്യാം ഇങ്ങനെ ഇത് വേണമെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾ ആദ്യം വെർച്വൽ മെഷീൻ ക്രിയേറ്റ് ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് അതിലോട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വോയിസ് ലോഡ് ചെയ്യുക അതായത് ഇപ്പോൾ ഈ വി എം ഒരു വി എം ഇപ്പോൾ ആദ്യം ക്രിയേറ്റ് ചെയ്തു ആ വി എമ്മിലോട്ട് നിങ്ങൾക്ക് വേണം നിങ്ങൾക്ക് വേണ്ട ക്ലയൻറ്റോ ആയിട്ടുള്ള വിൻഡോസ് എയ്റ്റോ അല്ലെങ്കിൽ വിൻഡോസ് ടെന്നോ നിങ്ങൾക്ക് അവിടെ ഇൻസ്റ്റാൾ ചെയ്യാം അടുത്തായാലും വിൻഡോസ് ടെൻ ഇൻസ്റ്റാൾ ചെയ്യാം അടുത്ത മെഷീനിൽ കൊണ്ട് നമുക്ക് സെർവറിൻ്റെ ഹാ സെർവറിൻ്റെ ഒരു കാര്യങ്ങൾ സെർവർ വോയിസ് ആയിട്ടുള്ള വിൻഡോസ് സെർവർ ടു തൗസൻഡ് സിക്സ്റ്റീൻ ഇൻസ്റ്റാൾ ചെയ്യാം അടുത്തായാലും ടൂ തൗസൻഡ് സിക്സ്റ്റീൻ ഇൻസ്റ്റാൾ ചെയ്യാം അതായത് നിങ്ങൾക്ക് ശരിക്കും പറയണം നിങ്ങളുടെ ഈ ഒരു ഒറ്റ മെഷീനെ കിടന്നുകൊണ്ട് അറ്റേ ടൈമിൽ ബാക്കി നാല് നിങ്ങൾക്ക് എത്രയോ വെർച്വൽ മെഷീൻ വേണം അതെല്ലാം ക്രിയേറ്റ് ചെയ്യാനും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇത്രയും മെറിച്ചൽ മെഷീൻസ് റൺ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഒത്തിരി വെർച്വൽ മെഷീൻസ് ഒറ്റ ടൈം റൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മെഷീൻ ഹാങ്ങ് ആയ സാധ്യതയുണ്ട് നിങ്ങളുടെ റാമ് റാമൊക്കെ കുറവാണെങ്കിൽ മെഷീൻ ഹാങ്ങ് ആവും അതുകൊണ്ട് നമുക്ക് ഇത് ഒരു നാല് മെഷീൻസ് ധാരാളം അത് മതി തൽക്കാലം അല്ലെങ്കിൽ അത് ഹാങ് ആയി നമുക്ക് ലാബ് കുളവാകും അപ്പോൾ അത് നമുക്കിങ്ങനെ ലാബുകൾ വെർച്വൽ മെഷീൻസ് ക്രിയേറ്റ് ചെയ്യുവാനും വെർച്വൽ മെഷീൻസിൽ നമുക്ക് ഇഷ്ടപ്പെട്ട സോഫ്റ്റ് ഒയസ്സുകൾ ലോഡ് ചെയ്യാനും ആ ഒ എസ് അതിനകത്തോട്ട് നിങ്ങൾക്ക് നിങ്ങളുടെയായിട്ടുള്ള എന്താ പറയുക കാര്യം നിങ്ങളുടെ വോയിസ് ഇൻസ്റ്റാൾ ചെയ്യാൻ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും ഇത് മാത്രമല്ല ഈ വെർച്വൽ മെഷീൻ ക്രിയേറ്റ് ചെയ്തിട്ട് ഈ വെർച്വൽ മെഷീനെ നമുക്ക് ബ്രിഡ്ജ് മോഡെന്ന് പറഞ്ഞ ഓപ്ഷൻ നെറ്റ്വർക്ക് പ്രോപ്പർട്ടീസ് എടുത്ത് ബ്രിഡ്ജ് മോഡിലോട്ട് മാറ്റുവാണെങ്കിൽ ഈ വിൻഡോസ് ടെൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് നെറ്റ് എടുക്കാനും അങ്ങനെ എല്ലാ കാര്യങ്ങളും പോസിബിൾ പോസിബിളാകുന്നതാണ് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ പാർട്ടിൽ എങ്ങനെയാണ് ഈ വി എം എ വർക്ക് സ്റ്റേഷൻ ഡൗൺലോഡ് ചെയ്യുന്നതും ഇൻസ്റ്റാൾ ചെയ്യുന്നതും എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം